സിപിഎം പ്രതിനിധി ജേക്ക് സി തോമസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജേക്ക്, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഏറെ ചർച്ചയായ ഒന്നാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതും തുടർന്ന് അദ്ദേഹം ഇന്ന് നടത്തിയ പത്രസമ്മേളനം അല്ലെങ്കിൽ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹം പ്രധാനമായിട്ടും നേരത്തെ മോദിയോട് ചോദിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ വീണ്ടും ഇന്നും ആവർത്തിക്കുന്നുണ്ട്. അദാനി വിഷയത്തിൽ അദാനിയും മോദിയും തമ്മിൽ എന്താണ് ബന്ധം, അദാനിയെ സംരക്ഷിക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും ഈ അയോഗ്യനാക്കിയ നടപടി അത് കൃത്യമായ ജനാധിപത്യത്തിൽ മേലുള്ള വേട്ടയാടലാണെന്നും രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നുണ്ട്. എങ്ങനെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വാർത്താ സമ്മേളനം പൂർണ്ണമായും കാണാൻ കഴിഞ്ഞില്ല, ഞാൻ യാത്രയിലാണ്. പക്ഷെ സ്വാഭാവികമായി ഈ വിഷയത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളായി നിൽക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും ഇന്നലെ തന്നെ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. അതായത് കോൺഗ്രസിനോടും കോൺഗ്രസിന്റെ നേതൃത്വത്തോടും രാഷ്ട്രീയമായി മറ്റു പല വിയോജിപ്പുകളും ഉള്ള കാലാവസ്ഥ തന്നെയാണ് നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. പക്ഷേ യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു കാരണവശാലും ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാഷ്ട്രത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത്ര അങ്ങേയറ്റം നീതിരഹിതവും ക്രൂരവുമായ നടപടികളാണ് യഥാർത്ഥത്തിൽ സൂറത്ത് കേസ് വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് പാർലമെന്റ് മെമ്പർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരം ഒരു കോടതി വിധികളൊക്കെ പല ഘട്ടത്തിൽ പല ആളുകളെയും സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ എവിടെയും കോടതി വിധി ഉണ്ടായി 24 മണിക്കൂറിനകം ലോക്സഭാ സെക്രട്ടറിയേറ്റ് അസാധാരണമായ ശത്രുതയോട് കൂടെ പാർലമെന്റ് മെമ്പർ സ്ഥാനം റദ്ദാക്കുന്ന ഒരു നടപടിക്രമത്തിന് ചരിത്രത്തിൽ ഉദാഹരണങ്ങളില്ല. അത് RSS പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. ജനാധിപത്യ ഇന്ത്യയുടെ വ്യവസ്ഥതകളെ തകർക്കുന്ന മറ്റ് പല അവകാശങ്ങളെ ഇറക്കി ചെയ്യുന്ന അംഗപരിവാര രാഷ്ട്രീയ പദ്ധതിയുടെ തുടർച്ച തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം ഇന്ത്യൻ വ്യവസ്ഥതയോടും ജനാധിപത്യത്തിനോടും നേരിട്ടുള്ള അങ്ങേയറ്റം ഹീനമായ ആക്രമണം തന്നെയാണ്. ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ പ്രബുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മനുഷ്യന്മാരും രാഷ്ട്രീയ വ്യക്തിഭേദ വ്യത്യാസമില്ലാതെ ഈ സംഘപരിവാർ ഗവൺമെന്റിന്റെ നടപടിയെ എതിർക്കും. അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനും ജനമധ്യത്തിൽ തുറന്നു കാട്ടുവാനുമുള്ള പ്രതിഷേധ സമരങ്ങളിൽ നാം എല്ലാവരും ഭാഗമാക്കുകയും ചെയ്യും. വളരെയധികം നന്ദി ശ്രീ ജയ്.